register now on lotus365.com and get a free bonus of rupees 365 without any terms and conditions apply. When it comes to Lotus 365, because we all know Lotus 365 is the best betting exchange. Lotus365.in India's the first legal and licensed gaming website. First registration lode 365 rupees bonus, first deposit lode 5000 rupees bonus labikkunnathu. Register now on lotus365.in and start winning. Lotus365.in is safe, secure and fun, and you will get a free bonus of rupees 365 if you register now without any terms and condition. Play more, earn more only on lotus365.in. നിങ്ങളീ തുടക്കത്തിൽ കണ്ട വീഡിയോയിൽ ഉള്ളവരുടെ മുഖമൊക്കെ നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ളതായിരിക്കാം. ഈ ഒരു വീഡിയോ, ഇവരുടെ ഈ പ്രൊമോഷൻ വീഡിയോ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവാം. ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബെറ്റിംഗ് ആപ്പാണ് ലോട്ടസ് 365 എന്ന് പറഞ്ഞാൽ. അതായത് ഇതിൽ നിങ്ങൾക്ക് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വരെ കിട്ടും. ഇതും ഇങ്ങനെ പറ്റുമോ എന്ന് ഇവർ ചെക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും മുദ്ര വന്ന് മുട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് എന്താണ്, അവർക്ക് പൈസ കിട്ടും പ്രൊമോഷൻ ചെയ്യുക. ഇതൊക്കെ കേട്ടിട്ട് ആരെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇത് കളിച്ച് ഇതിൽ പൈസ ഇട്ട് പൈസ പോയവർക്ക് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇവർ ഈ പൊക്കി പറയുന്ന ആപ്പുണ്ടല്ലോ ലോട്ടസ് 365, അത് ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് ബാൻ ചെയ്തിട്ടും ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ ഇപ്പോഴും നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്നാണ്. ശരിയാണ്, ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടും ഇതിൻ്റെ പരസ്യങ്ങൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഓടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോട്ടസ് 365 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ബാൻ ചെയ്തത് ചൈനീസ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. www.lotus.com എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ ഡൊമൈൻ നെയിം. ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നവർ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, www.lotus365.in എന്ന് പറഞ്ഞ ഡൊമൈൻ നെയിമിലാണ് ഇപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊരു ചൈനീസ് കമ്പനിയാണ്, ഇത് ചൈനയിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നിരോധിച്ചപ്പോൾ അവരൊരു ഇന്ത്യൻ കമ്പനി ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡൊമൈൻ നെയിം INലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ ബാൻ ചെയ്തത് തന്നെയാണ് ലോട്ടസ് 365 ലീഗലി ബാൻഡാണ് ഇന്ത്യയിൽ. ഈ ഡൊമൈൻ നെയിം മാറ്റിയത് .in-ലേക്ക് മാറ്റിയത് ചൈനീസ് ആപ്പ് ആണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിരോധിച്ചപ്പോൾ അതൊന്നും മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മാറ്റിയത്. പക്ഷെ അതുപോലും അറിയാതെ ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. Important updates for Lotus 365 players. Server issue കാരണം www.lotus365.com ഇൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാൽ www.lotus365.in ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ID പാസ്. അതാണ് സെർവർ ഇഷ്യൂ ആണ്, അല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ആപ്പ് ബാൻ ചെയ്തതല്ല, സെർവർ ഇഷ്യൂ ആണ്. എന്താ പറയുക, ചുറ്റും നടക്കുന്ന പോലും എന്താണെന്ന് പോലും അറിയാൻ ശ്രമിക്കാതെ ചുമ്മാ അങ്ങ് പ്രൊമോട്ട് ചെയ്തേക്കാണ്. ഇവരെ പോലുള്ളവരെയൊക്കെ ഫോളോ ചെയ്യുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിനു മുമ്പ് ഈ ലോട്ടസ് 365 പരസ്യങ്ങൾ TVയിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ പറഞ്ഞവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുത്തതായിട്ട് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലീഗലി സോഷ്യൽ മീഡിയയിലൂടെയും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ ലീഗലി ആക്ഷൻ എടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ TVയോ ന്യൂസോ പത്രമോ ഒന്നും വായിക്കാറില്ലേ? പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലുമുള്ള വിവരമില്ലാത്ത ആൾക്കാരാണോ ഈ ഇൻഫ്ലുവൻസേഴ്സ്? ഇങ്ങനെയുള്ള ആൾക്കാരാണോ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുന്നത്? ഒരു പ്രൊമോഷൻ വരുമ്പോൾ ആ ആപ്പ് ലീഗലി ഇവിടെ ഉള്ളതാണോ, ഇത് ചെയ്തുകൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വരുമോ എന്നൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയോ ബോധമോ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കില്ലേ? എന്തെങ്കിലും കാരണത്താൽ ഇത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഇവരും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം .in-ലേക്ക് ഡൊമൈൻ നെയിം മാറിയിട്ടും ഇവർ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടെ ഇവരെല്ലാം ഇവരുടെ പ്രൊഫൈൽ എല്ലാം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടെ എല്ലാവരും കൂടെ ഈ ഒരു ലോട്ടസ് 365 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് എല്ലാവരും ഇത് എടുക്കണം, കളിക്കണം, അടിപൊളി സാധനമാണ്, നിങ്ങൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ ഒത്തിരി ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പറയുന്നത്. അപ്പോൾ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ നിങ്ങൾ ചതിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ അവർക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്? നിങ്ങളൊരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവരിലേക്ക് ഒരു ജെനുവിൻ സാധനമല്ല എത്തിക്കേണ്ടത്, ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളാണോ അവരിലേക്ക് എത്തിക്കേണ്ടത്? നിങ്ങളൊക്കെ എന്ത് ഇൻഫ്ലുവൻസേഴ്സാണ്? നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ മണ്ടന്മാരാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്ത എല്ലാവരും കുടുങ്ങും.